നമസ്കാരം ഫോർട്ടുഗെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 47 ദിവസമെത്തിയപ്പോഴാണ് വെടിനിർത്തൽ സംബന്ധിച്ച കരാറിൽ ധാരണയായത്. ഖത്തറിൻ്റെ മദ്രസയിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഈ വെടിനിർത്തൽ ഇതുവരെ നടപ്പിലായിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച തൊട്ട് വെടിനിർത്തൽ നടപ്പിലാകുമെന്നും ബന്ദികളുടെ മോചനം സാധ്യമാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകി ഹമാസ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടത്തിൽ 50 ബന്ദികളെ മോചിപ്പിക്കുമെന്നായിരുന്നു ഹമാസ് പറഞ്ഞത്. പകരം 300 വരുന്ന പലസ്തീൻ ബന്ദികളെ, ഇസ്രായേൽ തടവിലാക്കിയിട്ടുള്ള പലസ്തീൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇസ്രായേൽ ഈ ആവശ്യം അംഗീകരിക്കാനും വെടിനിർത്തലിന് തയ്യാറാകുന്നതിനും നിരവധി കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിൽ ഉയർന്നു വന്ന ജനരോക്ഷമായിരുന്നു. അതായത് 240 സിവിലിയന്മാരെയാണ് ഇസ്രായേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഈ തട്ടിക്കൊണ്ടുപോയപ്പെട്ടവരുടെ ബന്ധുക്കൾ വളരെ ശക്തമായ പ്രതിഷേധം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അഴിച്ചുവിട്ടിരുന്നു. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ പ്രതിഷേധം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്കും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട്ടിലേക്കും ഒക്കെ എത്തിയിരുന്നു. ഈ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകം തന്നെയായിരുന്നു ഇത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജനപ്രീതി ഇസ്രായേലിൽ ഇടിയുവാൻ വരെ ഈ പ്രതിഷേധം കാരണമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ബന്ദികളുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കൾ ശക്തമായ രീതിയിൽ ഈ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തിറങ്ങിയതോടുകൂടി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് വഴങ്ങുകയായിരുന്നു. കാരണം ഈ 50 ബന്ദികളെ തിരിച്ചെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം പ്രതിഷേധം കുറയുമല്ലോ എന്നായിരുന്നു ഇസ്രായേലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും ഒരു വാർത്ത പുറത്തു വരുന്നു, ഹമാസ് 50 വിട്ടയക്കും. പക്ഷേ ഈ 50 ഇസ്രായേലികളല്ല, ഇതിൽ ഭൂരിഭാഗം ആളുകളും പുറം രാജ്യങ്ങളിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ടവരാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇസ്രായേലികളെ മാത്രമല്ല ഹമാസ് അന്ന് ബന്ദികളാക്കിയത്, അമേരിക്കൻ പൗരന്മാരും മറ്റു രാജ്യത്തു നിന്നുള്ള പൗരന്മാരും ബന്ദികളാക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഈ ആദ്യഘട്ട ബന്ദി കൈമാറ്റത്തിൽ ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നും ബന്ദികളാക്കിയ ആളുകളെയാണ് ഹമാസ് വിട്ടയക്കുക എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം വർദ്ധിക്കുവാനേ ഇത് കാരണമാക്കുകയുള്ളൂ എന്നതാണ് സത്യം. കാരണം ഈ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളുടെ പ്രതിഷേധമാണ് ഇത്തരമൊരു കരാറിന് വഴങ്ങാൻ, അതായത് 240 ബന്ദികളെയും വിട്ടയച്ചെങ്കിൽ മാത്രമേ തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാവുകയുള്ളൂ എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹു ഈ 50 കാര്യത്തിൽ ഈ കരാറിലേക്ക് നീങ്ങുവാനുള്ള കാരണം ഈ ബന്ധുക്കളുടെ പ്രതിഷേധമായിരുന്നു. പക്ഷേ ഈ ബന്ധുക്കളുടെ പ്രതിഷേധം, ഈ ബന്ദികളാക്കപ്പെട്ട പ്രതിഷേധം ഇനിയും തുടരും, ഇനിയും ശക്തി പ്രാപിക്കുമെന്നതാണ് ഹമാസിൻ്റെ ഈ പുതിയ തീരുമാനത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലിനെ വീണ്ടും പ്രതിരോധത്തിലാഴ്ത്തുന്ന, ഇസ്രായേലിനെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന, ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രം തന്നെയാണ് ഹമാസ് സ്വീകരിക്കുന്നത്. ബന്ദികളെ വിട്ടയക്കും, പക്ഷേ അത് ഇസ്രായേലികളായിരിക്കില്ല, മറ്റ് രാജ്യത്തെ പൗരന്മാരായിരിക്കുമെന്ന് ഹമാസ് പറഞ്ഞത് ഇസ്രായേലിനെ വളരെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇസ്രായേൽ ഹമാസിൻ്റെ ഈ തീരുമാനത്തോട് പ്രതികരിക്കുക എന്നതിനെക്കുറിച്ച് ഇതുവരെ വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. വെടിനിർത്തൽ കരാറിന് ഈ തീരുമാനം ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നതിനെക്കുറിച്ചും ഇതുവരെ വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകോപിപ്പിക്കുന്ന, അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ഒരു തീരുമാനം തന്നെയാണ് ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് ഇസ്രായേലിനെതിരെ ഹമാസ് നീങ്ങുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അവരുടെ ഈ പുതിയ പ്രഖ്യാപനം.